കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൂടാരങ്ങളിൽ പാർത്തു എന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും അത് ക്ഷണിക്കുന്നു. ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് ചില മിനിറ്റുകൾ നമുക്കൊരുമിച്ച് ദൈവവചനം ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 39-40 വേദഭാഗങ്ങൾ ഞാൻ തന്നെ വായിക്കുന്നു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. ഫിലിപ്പോസിനെ പിന്നെ അസ്തോത്തിൽ കണ്ടു. അവൻ സഞ്ചരിച്ചു, എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസര്യയിൽ എത്തി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് ഇന്ന് പകൽക്കാലം വായിപ്പാൻ ഇടയായിത്തീർന്നത്. വളരെ ആഴമേറിയ മർമ്മസത്യങ്ങളാണ് മറഞ്ഞുകിടക്കുന്ന വേദഭാഗമാണെങ്കിലും ചില ദൂതുകൾ മാത്രം ദൈവമക്കളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ കർത്താവിൽ മറയാകുന്നു. ഒരു ദൈവത്തിൻ്റെ അഭിഷക്തനെ പരിശുദ്ധാത്മാവ് ഏതൊക്കെ വിധത്തിലാണ് ഉപയോഗിക്കുന്നത്? ഈ മഹാവ്യാധി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവമക്കൾക്ക് പുറത്തിറങ്ങുവാനോ പുറത്തു പോകുവാനോ സഭായോഗങ്ങൾ കൂടുവാനോ ഭവനങ്ങളിൽ തന്നെ നമുക്കൊരുമിച്ച് കൂടുവാൻ കഴിയാതെ ഇരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ കൂടാരങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചും ഉപവസിച്ചും നമ്മുടെ ഭവനങ്ങളിരുന്ന് ആരാധിച്ച് വചനം കേട്ട് ബലപ്പെടുന്ന ദൈവമക്കളോട് ഇന്ന് പകൽ ഈ വചനത്തിൽ നിന്ന് ഒരു ചെറിയ ദൂതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ 4 തലങ്ങൾ. നമ്മുടെ ഭവനങ്ങളിരുന്ന് നാം പ്രാർത്ഥിച്ച് ഇതൊക്കെ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ നമ്മൾ ആത്മാവിൻ്റെ 4-ാമത്തെ തലത്തിലേക്ക് എല്ലാ ദൈവമക്കളും ഉയരണമെന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ദാസനായിരുന്ന ഫിലിപ്പോസിനെ കുറിച്ച് വചനം പറയുന്നവൻ സുവിശേഷകനാണ്. അവൻ അപ്പോസ്തലനല്ല, പ്രവാചകനല്ല, ഇടയനല്ല, ഉപദിഷ്ടാവുമല്ല, ഒരു സുവിശേഷകനായിരുന്നു. എന്ന് പറഞ്ഞാൽ പുതിയ നിയമസഭയ്ക്ക് 5 ശുശ്രൂഷകന്മാരെയാണ് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. ചിലരെ അപ്പോസ്തലന്മാരും ചിലരെ പ്രവാചകന്മാരും ചിലരെ സുവിശേഷകന്മാരും ഇടയന്മാരും ഉപദിഷ്ടക്കന്മാരുമായി ഇങ്ങനെ 5 ശുശ്രൂഷകരെയാണ് പുതിയ നിയമസഭയ്ക്ക് കർത്താവ് നൽകിയേക്കുന്നത്. അതിലെ 3-ാമത്തെ ശുശ്രൂഷയാണ് സുവിശേഷീകരണം. ഈ ദൈവത്തിൻ്റെ ദാസനായിരുന്ന ഫിലിപ്പോസിനെ സുവിശേഷകനായി ദൈവം സ്റ്റെപ്പ് സ്റ്റെപ്പായി അവനെ ആത്മാ ഉയർത്തിക്കൊണ്ടുവന്ന വിധങ്ങളാണ്. ഒത്തിരി ആഴമേറിയ വിഷയങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ നാം കാണുന്നതെങ്കിലും അതിൻ്റെ ഉള്ളിലോട്ട് നാം കടന്നു ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ 4 തലങ്ങൾ ഉണ്ടെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഏതാണ് പരിശുദ്ധാത്മാവിൻ്റെ 4 തലങ്ങൾ? 1-ാമത്തെ തലം ഒത്തിരി വിശദീകരിക്കുന്നില്ല. 1-ാമത്തെ തലം എന്ന് പറയുന്നത് ഒരു ഭാവിയായ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം കേട്ട് അവൻ രക്ഷിക്കപ്പെട്ട് അവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തെ സ്നാനമേറ്റ് കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ സഭയോട് ചേരുന്ന അവിടം വരെയാണ് പരിശുദ്ധാത്മാവിൻ്റെ 1-ാമത്തെ ലെവൽ. ആ 1-ാമത്തെ ലെവൽ, അതുകൊണ്ടാണ് പൗലോസ് കൊരിന്തിയ സഭയ്ക്ക് 1 കൊരിന്തിയ ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയത്തില്ല. അപ്പൊ പരിശുദ്ധാത്മാവിലാണ് യേശു ക്രിസ്തു എൻ്റെ കർത്താവാണെന്ന് പറയുന്നത്. ഞാൻ നിങ്ങളും യേശു ക്രിസ്തുവിനെ എൻ്റെ കർത്താവാണെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അങ്ങനെയാണ് സ്നാനം സത്യമാണെന്ന് മനസ്സിലാക്കി. ഇതെല്ലാം മനസ്സിലാക്കി കർത്താവാകുന്ന യേശു ക്രിസ്തു ലോകരക്ഷകനാണെന്ന്, യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളെന്ന്,
യേശു ക്രിസ്തുവിൻ്റെ രക്തം എൻ്റെ പാപങ്ങളെ കഴുകുന്നെന്ന്, യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയുന്നുള്ളെന്നും, യേശു മാത്രം ദൈവമാണെന്ന് മനസ്സിലാക്കി തരുന്നത് വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതാണ് ഒന്നാമത്തെ ലെവൽ. രണ്ടാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി രണ്ടാമധ്യായത്തിൽ എഴുതിയിരിക്കുന്നതാണ്. സഭ കാത്തിരുന്നു, രണ്ടാമധ്യായത്തിൽ സഭ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, അന്യഭാഷ അടയാളത്തിൽ കൃപാവരങ്ങളെ പ്രാപിച്ചു. രണ്ടാമത്തെ ലെവൽ എന്ന് പറയുമ്പോൾ അന്യഭാഷ, കൃപാവരങ്ങൾ, പ്രവചനം, വെളിപ്പാട്, ഭാഷാവരങ്ങൾ, വിവിധ ഭാഷാവരങ്ങൾ, രോഗശാന്തിവരം, ഭൂതശാന്തിവരം എന്ന് വേണ്ട എല്ലാ കൃപാവരങ്ങളും അടങ്ങിയിരിക്കുന്നത് അഭിഷേകത്തിൻ്റെ രണ്ടാമത്തെ തലമാണ്. അവിടെയാണ് ഇതെല്ലാം നിൽക്കുന്നത്. നമ്മളെല്ലാം പലപ്പോഴും രണ്ടാമത്തെ തലം വരെ വരും. ഒന്നാമത്തെ തലം കഴിഞ്ഞ് രണ്ടാമത്തെ തലം വരെ വരും. വന്നാൽ അഭിഷേകം പ്രാപിച്ച അന്യഭാഷ അടയാളത്തിൽ ദൈവത്തെ ആരാധിക്കും. അതിനപ്പുറത്തോട്ടുള്ള തലങ്ങളിലേക്ക് നാം പലപ്പോഴും കയറാറില്ല. എന്നാൽ ദൈവാത്മ പറയുന്നു, അവിടം കൊണ്ട് ബ്രേക്ക് ആകരുത്, അടുത്ത തലത്തിലോട്ട് നാം കയറണം. മൂന്നാമത്തെ തലമെന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി മൂന്നാമത്തെ ആയത്തിലാണ് പത്രോസും യോഹന്നാനും പറയുന്നത്, കേട്ടോ, ഞങ്ങളെ നോക്കുക, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, നസ്രയനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. ഇങ്ങോട്ട് പ്രാപിച്ച അഭിഷേകം അങ്ങോട്ട് കൈമാറുന്ന ശുശ്രൂഷയാണ് മൂന്നാമത്തെ ആയത്തിൽ. അതാ യേശു പറഞ്ഞത്. യേശുവിൻ്റെ ശുശ്രൂഷയിൽ, യേശു ഒരു തൻ്റെ ശുശ്രൂഷ കാലത്ത് ഒരു തെരുവിലൂടെ കടക്കുമ്പോൾ ഒരു രക്തസ്രാവക്കാരിയായ സ്ത്രീ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലിൽ തൊട്ടു. യേശു പറഞ്ഞ പദം, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അപ്പൊ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് അന്നത്തെ രോഗിയെ സൗഖ്യമാക്കാൻ ശക്തി പുറപ്പെട്ടെന്ന്. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അക്ഷരീയ ശരീരം ഭൂമിയിലില്ല, കർത്താവിൻ്റെ ആത്മീയ ശരീരമാകുന്ന കർത്താവിൻ്റെ സഭ, അഥവാ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ ഇന്ന് ഭൂമിയിലുണ്ട്. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയെ ദൈവം ഭൂമിയിലാക്കിയേക്കുന്നത് നമ്മൾ കുറേ കാലം ജീവിച്ച് തീർക്കാനല്ല, ദേശത്ത് നാം പാർക്കുമ്പോൾ നമ്മളിൽ നിന്ന് ആ ശക്തി പുറപ്പെടണം. അതേ ഭവനങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ദൈവ വൈദലെ, നിൻ്റെ അകത്ത് ദൈവം തന്നേക്കുന്ന അഭിഷേകം ചെറുതല്ല, വലുതാ. ദൈവം തന്ന ശുശ്രൂഷ വലുതാ. ദൈവം തന്ന കൃപകളും കൃപാവരങ്ങളും വലുതാ. അതിനെ പരിമിതിപ്പെടുത്തി ചുരുങ്ങി ചുരുക്കി നാം ഒതുങ്ങിയിരിക്കേണ്ടിയവരല്ല. നിന്നിൽ നിന്ന് ഒരഭിഷേകം മറ്റൊന്നിലേക്ക് പുറപ്പെടണം. അതാ മൂന്നാമത്തെ ലെവൽ പറഞ്ഞാൽ നമ്മിൽ നിന്ന് ശക്തി പുറപ്പെടണം, അഭിഷേകം പുറപ്പെടണം, ദേശം അറിയണം, പട്ടണം അറിയണം നാം ആരാണെന്ന്. അതാ മൂന്നാമത്തെ ലെവൽ. നാലാമത്തെ ലെവലാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഷണ്ണനെ പീലിപ്പോസ് സ്നാനപ്പെടുത്തി, വെള്ളത്തിൽ സ്നാനപ്പെടുത്തി, രണ്ടുപേരും കൂടെ വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ, അതേ എത്യോപ്യ രാജ്ഞിയുടെ ഒരു മഹാനായിരുന്ന ഷണ്ണൻ സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറി വന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ ദാസനായ പീലിപ്പോസിനെ കാണുന്നില്ല. അന്വേഷിച്ചു, അവനെ അവിടെ കണ്ടില്ല. എന്നാൽ പിന്നത്തേതിൽ അവനെക്കുറിച്ച് കാണുന്നത് അവനെ അസ്തോത്തിൽ കണ്ടെന്നാണ്. എന്ത് സംഭവിച്ചു? അവിടെ വായിക്കുന്നത്, ആത്മാവ് പീലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഈ പദം കൂടുതലും കാണുന്നത് പഴയ നിയമത്തിലാണ്. യഹസ്കേൽ പ്രവാചകനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി, ദാനിയേലിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി, ഏലിയാവിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി, പ്രവാചകന്മാരെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി. ഇങ്ങനെ എടുത്തുകൊണ്ടുപോയി. പിന്നെ പുതിയ നിയമത്തിൽ കാണുന്ന വെളിപ്പാട് പുസ്തകത്തിലെ യോഹന്നാനെ ആത്മവിവശതയിൽ എടുത്തുകൊണ്ട് പോയി. ഇതെല്ലാം പഴയ നിയമത്തിലാണ് കൂടുതൽ പദങ്ങൾ കാണുന്നത്, ആത്മാവ് എടുത്തുകൊണ്ട് പോയി. പുതിയ നിയമത്തിൽ ആത്മനിയോഗം കൊടുത്തു, ആത്മാവ് സംസാരിച്ചു, ആത്മാവ് അവനോട് ഇടപെട്ടു എന്നൊക്കെയാണ് കാണുന്നത്. എന്നാൽ ഇവിടെയും പീലിപ്പോസിനെ ഇവിടം വരെ സ്നാനക്കടവ് വരെ സ്നാന ശുശ്രൂഷയുടെ ലെവൽ വരെ ആത്മാവ് നിയോഗിച്ചു എന്ന് കാണുന്നു. ആത്മാവ് നിയോഗിച്ചു, തേരിനോട് ചേർന്ന് നടക്കാൻ ആത്മാവ് പറഞ്ഞു, ഓടിച്ചെല്ലുവാൻ ആത്മാവ് പറഞ്ഞു. അത് യെരുശലേമിൽ നിന്ന് ഗസ്സയ്ക്ക് പോകുന്ന നിർജ്ജനമായ സ്ഥലത്തേക്ക് പോകുവാൻ
ആത്മാവ് പറഞ്ഞു. ഇവിടെല്ലാം ആത്മനിയോഗത്തോടെ, ആത്മപ്രേരണയോടെ, ആത്മനിയോഗത്തോടുകൂടെ ഫിലിപ്പോസ് വന്നു. എന്നാൽ സ്നാനപ്പെടുത്തി, അതേ ഷണ്ണനെ സ്നാനപ്പെടുത്തി വെള്ളത്തിൽ നിന്ന് കയറി വന്നപ്പോൾ ഫിലിപ്പോസിനെ ആത്മാവ് അവനോട് പറഞ്ഞെന്നോ നിയോഗം കൊടുത്തെന്നോ അല്ല എഴുതിയേക്കുന്നത്. ആത്മാവ് അവനെ എടുത്തുകൊണ്ടുപോയി. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ നാലാമത്തെ ലെവൽ. ഒന്നാമത്തെ ലെവൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവാകുന്ന യേശു ക്രിസ്തു എന്ന ആ സഭയോട് ചേരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ ലെവൽ. രണ്ടാമത്തെ ലെവൽ, കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്യഭാഷകളിൽ കൃപാവരങ്ങളെ ജ്വലിപ്പിച്ച് പ്രവചനം, വെളിപ്പാട്, ദൂതുകൾ, വിവിധ ഭാഷാവരങ്ങൾ, രോഗശാന്തിവരം, ഭൂതശാന്തിവരം, ഇതെല്ലാം സ്വത്രം ആ രണ്ടാമത്തെ ലെവലിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് മൂന്നാമത്തെ ലെവലിൽ ഞാൻ പറഞ്ഞല്ലോ, അഭിഷേകം നമ്മൾ ഇതങ്ങോട്ട് പുറപ്പെടുകയാണ്. അവിടെ നിൽക്കുന്നില്ല, നാലാമത്തെ ലെവലിലേക്ക് വന്നപ്പോൾ ആത്മാവ് അവനെ എടുത്തുകൊണ്ടുപോകാൻ തുടങ്ങി. ഇതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം എന്നാൽ അന്യഭാഷ പറഞ്ഞ് രണ്ട് പ്രവചനം കേട്ട് കൈയടിച്ച് ഒതുങ്ങി നമ്മുടെ കൂടാരങ്ങൾ ഒതുങ്ങിയിരിക്കുവാനല്ല, നീ ആത്മാവിൽ പുറത്തു വരണം. നീ പ്രതീക്ഷിക്കാത്ത മണ്ഡലത്തിലേക്ക് ദൈവാത്മാവിന് നിന്നെ എടുത്തുകൊണ്ടുപോകുവാനുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നാലാമത്തെ ലെവലിലേക്ക് വന്ന ഒത്തിരി അഭിഷക്തന്മാരെ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. പൗലോസിനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി, എങ്ങോട്ട് കൊണ്ടുപോയി? മൂന്നാം സ്വർഗം വരെ കൊണ്ടുപോയി. പ്രൈസലോ. യോഹന്നാനെ എടുത്തുകൊണ്ടുപോയി. ഇങ്ങനെ അഭിഷക്തന്മാരെ ഓരോരുത്തരെയും ആത്മാവ് എടുത്ത് പുതിയ പുതിയ തലങ്ങളിൽ, അവർ പ്രതീക്ഷിച്ചതിനപ്പുറത്ത്, അവർ ചിന്തിച്ചതിനപ്പുറത്ത്, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ദാസി, ദാസന്മാരെ, പിതാക്കന്മാരെ, മാതാക്കളെ, ദൈവമക്കളെ, ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിരുന്നു കൊണ്ട് കൂടാരങ്ങളിൽ പാർത്തു എന്ന ഈ പ്രോഗ്രാം ശ്രമിക്കുന്ന ഓരോ ദൈവമക്കളോട് ദൈവാത്മാവിൽ, പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ അകത്ത് തന്നേക്കുന്ന അഭിഷേകം നീ അകത്ത് ഒതുക്കി വെക്കേണ്ടിയതല്ല. നിന്നെ ആത്മാവ് പുതിയ തലങ്ങളിലേക്ക് എടുത്തുകൊണ്ടുപോകാൻ പോകുക. നോക്ക്, അവിടെ പിന്നെ ആത്മാവ് സ്വത്ര അവനെ കണ്ടില്ല. ആത്മാവ് അവനെ എടുത്ത് എങ്ങോട്ട് കൊണ്ടുപോയി? അസ്തോത്തിലേക്ക് കൊണ്ടുപോയി. അവനെ കണ്ടത് എവിടെയാണെന്ന് വചനം പറയുന്നു, അവനെ അസ്തോത്തിൽ കണ്ടു. ശ്രദ്ധിക്ക്, എന്താണ് ഫിലിപ്പോസിനെ ആത്മാവ് അസ്തോത്തി കൊണ്ടുപോകാൻ കാരണം? അസ്തോത്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അസ്തോത്തെന്ന വാക്കിൻ്റെ അർത്ഥം കോട്ടയെന്നാണ്. ഈ കോട്ടയെന്ന് പറയുന്നത് ഫിലിസ്തീയരുടെ 5 പട്ടണങ്ങൾ അടങ്ങിയിരിക്കുന്നതിൻ്റെ അതിപ്രധാനമായ, തന്ത്രപ്രധാനമായിരിക്കുന്ന പട്ടണമാണ് അസ്തോത്ത് എന്ന് പറയുന്നത്. 5 പട്ടണങ്ങളിൽ ഒന്നാണ് അസ്തോത്ത്, 2 ഗസ്സ, 3 അസ്കല്ലോൻ, 4 സ്വത്രം ഗത്ത്, അതെ യക്രോൻ. ഇങ്ങനെ 5 പട്ടണങ്ങൾ 5 പ്രഭുക്കന്മാരാൽ ഭരിക്കുന്ന 5 പട്ടണങ്ങൾ, അതിൻ്റെ അതിപ്രധാനമായ പട്ടണമാണ് അസ്തോത്ത് എന്ന് പറയുന്നത്. അസ്തോത്തിൽ ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോകാൻ കാരണം, ആത്മാവ് അവനെ അവിടെ കൊണ്ടുപോകാൻ കാരണം, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അസ്തോത്തി പോകാൻ പറ്റത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ആരും അസ്തോത്തിപ്പോയതായി കാണുന്നില്ല. പ്രവാചകന്മാരാരും അസ്തോത്തിപ്പോയതായി കാണുന്നില്ല. പഴയ നിയമത്തിൽ പലരും അസ്തോത്തി കയറിയതായി കാണുന്നില്ല. എന്നാൽ ആരും പോകാത്ത, ആരും കയറാത്ത, ആരും ചെല്ലാത്ത ഒരു സ്ഥലമാണ് അസ്തോത്തെന്ന് പറയുന്നത്. അതെന്താണ് അസ്തോത്തിൽ ആരും ചെല്ലാത്തത്? അസ്തോത്തിൽ ചെല്ലാൻ പറ്റത്തില്ല, കാരണം അസ്തോത്തിൽ ഒരു വിലക്ക് നിപ്പുണ്ട്. ആരെങ്കിലും പുറത്തു നിന്ന് അസ്തോത്ത് പട്ടണത്തിൽ ചെന്നാൽ അവിടെയാണ് ദാഗോൻ്റെ സിംഹാസനം ഇരിക്കുന്നത്. ദാഗോൻ്റെ ഇരിപ്പിടം അസ്തോത്ത് എന്ന് പറയുന്ന പട്ടണത്തിനകത്താണ് അവിടെ. അതുകൊണ്ട് അവരുടെ തന്ത്രപ്രധാനമായ സ്ഥലമായിരുന്നു, ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ഇടമാണ്. അവിടെ പാർക്കുന്നതെല്ലാം വലിയ മല്ലന്മാരായിരുന്നു, ശക്തന്മാരായിരുന്നു. അതുകൊണ്ട് ആർക്കും ഇവിടെ പ്രവേശനമില്ല. അവിടെ ചില വിലക്കൊണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുന്ന ദൈവഭൈതലെ അഭിഷേകത്തിൻ്റെ 4 ലെവലിൽ
നീ കയറിയാൽ, നീ എത്തിയാൽ ആരും ചെല്ലാത്ത ചില മേഖലകളിൽ ദൈവാത്മാവ് കോട്ട തകർത്ത് ആത്മാവ് നിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കടത്തിവിടുന്നത് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടാണ് ഈ ദൂത് ഈ പകൽക്കാലം വിളിച്ചു പറയുന്നത്. ചില വിലക്കുകൾ ദൈവം നീക്കാൻ പോകുക. അഭിഷേകത്തിൻ്റെ 1, 2, 3, 4 തലത്തിലേക്ക് നീ വന്നു കഴിയുമ്പോൾ ആയുസ്സിൽ നിന്നെ കടത്തിവിടത്തില്ല, ആയുസ്സിൽ മുന്നോട്ട് വിടത്തില്ല, അവിടെ കടക്കാൻ അനുവദിക്കത്തില്ല, ഇവിടെ പ്രവേശനമില്ല, പ്രവേശിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് നിനക്കെതിരെ ശത്രു എഴുതിയ ചില വിലക്കുകൾ, ശത്രു എഴുതിയ ചില വിലക്കിൻ്റെ കോട്ടകൾ ഈ പ്രാർത്ഥനയിൽ, ഈ കൂടാരത്തിൽ പാർത്തുന്ന പ്രോഗ്രാം ദൈവമക്കൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കൂടാരത്തിനകത്ത്, നിങ്ങളുടെ ഭവനത്തിനകത്ത് തന്നെ ഒരു വിടുതൽ ഇറങ്ങുന്നു ഞാൻ ആത്മാവി കാണുകയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താണ് അസ്തോത്തിൽ അങ്ങനെ വിലക്ക് വെക്കാൻ കാരണം? ഒത്തിരി വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. അസ്തോത്തിൽ ഫെലിസ്തീയർ അങ്ങനെ വിലക്ക് വെക്കാനുള്ളതിൻ്റെ കാരണം, പണ്ട് യഹോവയുടെ പെട്ടകം ഫെലിസ്തീന് പിടിച്ചുകൊണ്ട് പോയി. ശമുവേൽ പ്രവാചകൻ്റെ കാലത്ത് ഫെലിസ്തീനുമായി യുദ്ധം നടന്നപ്പോൾ ഇവർ ഈ പെട്ടകമെടുത്ത് അസ്തോത്തി കൊണ്ടുപോയി, അസ്തോത്തി കൊണ്ടുപോയി ദാഗോൻ ഇരിക്കുന്നിടത്ത് കൊണ്ടുപോയി, ദാഗോൻ്റെ ഇരിപ്പിടത്തിൽ കൊണ്ടുവന്ന് ഈ പെട്ടകം വെച്ചു. അടുത്ത ദിവസം നോക്കിയപ്പോൾ ദാഗോൻ കമന്ന് വീണ് കിടക്കുന്ന കണ്ടു. അതിൻ്റെ കൈയും കാലെല്ലാം പൊട്ടിപ്പോയി, പിന്നെയും വീണു. ഇങ്ങനെ പല പ്രാവശ്യവും യഹോവയുടെ പെട്ടകം അവിടെ വന്ന നിമിത്തം ദാഗോൻ തകർന്നു വീണുപോയി. ഒന്നത്. രണ്ട്, വേറൊരു സംഭവം ഉണ്ടായി. ശിംശോൻ്റെ കാലത്ത് ഇവരെല്ലാവരും കൂടെ ശിംശോനെ പിടിച്ചു കെട്ടി ഈ അസ്തോത്തി കൊണ്ടിയെന്ന് ദാഗോൻ്റെ സിംഹാസനത്തിൽ ദാഗോൻ ഇരിക്കുന്നിടത്ത് കൊണ്ടുപോയി ശിംശോനെ നിർത്തി. അവൻ അവിടെ ഇരുന്നു കൊണ്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ദൈവമേ നിൻ്റെ ശക്തി എനിക്ക് ഒരു പ്രാവശ്യവും കൂടെ തരണം, നിൻ്റെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അവന് ശക്തി കൊടുത്തു. അവൻ അവിടെ ഇരുന്നുകൊണ്ട് അപ്പുറത്തെ തൂണിലും ഇപ്പുറത്തെ തൂണിലും കൂടെ ഒന്ന് എത്തിപ്പിടിച്ചു. ചുരുക്കി പറയട്ടെ, ദാഗോൻ്റെ സിംഹാസനം വീണുപോയി. അങ്ങനെ അന്നായിരങ്ങൾ, പതിനായിരങ്ങൾ അന്ന് ആ സംഭവത്തോടുകൂടെ അസ്തോത്തിൽ ഫെലിസ്തീനയുടെ പ്രഭുക്കന്മാരുടെ മേൽ വീണെന്ന് അഴിയക്കുന്നത്, ഫെലിസ്തീനയുടെ പ്രഭുക്കന്മാരുടെ മേൽ വീണ് ആയിരങ്ങൾ അന്ന് മരിച്ചുപോയി. ഈ സംഭവം ഫെലിസ്തീനരെ വല്ലാതെ ഭയപ്പെടുത്തി. അവരന്ന് മുതൽ ഒരു തീരുമാനമെടുത്ത് ഒരേ ഹൂതനും ഒരു ഇസ്രായേലിയനും അസ്തോത്തിൽ കടക്കരുത്. അവർ വിലക്ക് വച്ചു. ഒരുവൻ പുറത്തു നിന്ന് വന്നാൽ ചോദിക്കും, നീ ആരാ? ചോദിക്കും, ഞാൻ യഹൂദനാ, പറ്റത്തില്ല. അതെ, ഒരു ചരിത്രത്തിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, അസ്തോത്തിൽ ഒരാൾ ചെന്നാൽ ചോദിക്കും നിന്റെ ദൈവം ആരാണെന്ന്. യഹോവ ദൈവമാണെന്ന് പറഞ്ഞാൽ പ്രവേശനമില്ല. നിന്റെ നാമം ഏതാണെന്ന് ചോദിക്കും, യഹോവയുടെ നാമമാണെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രവേശനമില്ല. അത്ര ഭയമായിരുന്നു യഹോവയുടെ നാമം എന്ന് പറഞ്ഞാൽ. പണ്ട് ദാവീദ് യഹോവയുടെ നാമത്തിലാണ് മല്ലനെ തകർത്തത്. ഇതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ചില വിലക്കുകൾ അവിടെ വെച്ചിരിക്കുക. അതുകൊണ്ട് ദാവീദിൻ്റെ കാലത്ത് പോലും അസ്തോത്തിലോ മറ്റ് സ്വത്രം ഗസയിലോ പട്ടണങ്ങളിലോ ആ സ്ഥലങ്ങളൊക്കെ യഹൂദാ ഗോത്രത്തിൻ്റെ അവകാശത്തിൽ വന്നെങ്കിലും ഈ 5 പട്ടണങ്ങൾ സ്വതന്ത്ര പട്ടണമായി നിന്നു, അതിനകത്ത് പ്രവേശിക്കുവാൻ അനുവദിച്ചില്ല. എന്നാൽ അന്ന് ദാവീദ് പ്രവചനാത്മാവിൽ പറഞ്ഞു, സ്വത്രം പ്രൈസ് ദ ലോർഡ്, ആത്മാവിൽ ദാവീദ് പ്രവചനാത്മാവിൽ പറഞ്ഞ ദൂതിത, ഏദോമിൻമേൽ ഞാൻ എൻ്റെ ചെരുപ്പെറിയും, ഫെലിസ്തീയ ദേശത്തിൻ്റെ മേൽ ഞാൻ ജയഘോഷം കൊള്ളും. അന്ന് പ്രവചനാത്മാവിൽ ദാവീദ്, ഫെലിസ്തീയ പട്ടണമേ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിന്റെ മേൽ ജയം ഘോഷിക്കും എന്ന് ദാവീദ് പറയാൻ കാരണം, ദൈവമക്കളുടെ പരാജയം കണ്ട്, ദൈവദാസന്മാർക്ക് വരുന്ന എന്തെങ്കിലും പരാജയങ്ങളോ ദൈവമക്കളുടെ കഷ്ടതയെന്ന് പറയാം, ദൈവജനത്തിന് വരുന്ന കഷ്ടത കാണുമ്പോൾ ആഘോഷിക്കുന്നവരായിരുന്നു ഫെലിസ്തീയർ. അതുകൊണ്ട് ശൗലിൻ്റെ മരണത്തിൽ ദാവീദ് പറഞ്ഞു, ദൈവമേ ഇത് ഗത്തിൽ അറിയരുത്, അസ്കല്ലോൻ വീഥികളിൽ ഘോഷിക്കരുത്, ഫെലിസ്തീയ കന്യമാർ ഘോഷിക്കും. പ്രൈസ് ദ ലോർഡ്.
ദൈവമക്കളുടെ കഷ്ടത ഘോഷിക്കുന്ന ചുറ്റുവട്ടം, അനേകർ നിന്റെ പരാജയം കണ്ട് ഘോഷിക്കാൻ ഇരിക്കുമ്പോൾ ആരാധിക്കുന്ന ദൈവവൈതലേ, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, അഭിഷേകമുള്ള ദൈവവൈതലേ, നീ ഘോഷിക്കുവല്ല ഇന്നല്ലെങ്കിൽ നാളെ, നീ അവിടമേ ജയം ഘോഷിക്കും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അവർക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന ദൈവ പൈതലേ, അഭിഷേകത്തിൻ്റെ നാലാമത്തെ ലെവലിലേക്ക് നീ കയറ്. ദാവീദ് പറഞ്ഞത്, ഞാൻ ഫെലിസ്ത്രീയരുടെ ജയം ഘോഷിക്കും. പക്ഷെ അന്ന് ദാവീദ് പറഞ്ഞെങ്കിലും ദാവീദിൻ്റെ 27 തലമുറ കഴിഞ്ഞപ്പോൾ 28 തലമുറക്കാരനായി ജനിച്ച കർത്താവാകുന്ന യേശു ക്രിസ്തു എന്ന സുവിശേഷവുമായി ഫിലിപ്പോസ് അസ്തോത്ത് പട്ടണത്തിൽ ചെന്നു. 5 സുവിശേഷം അറിയിച്ചു. സുവിശേഷത്തിൻ്റെ മുൻപിൽ പട്ടണം കീഴ്പ്പെട്ടു. അങ്ങനെ ഫിലിപ്പോസ് അസ്തോത്തിന്മേൽ, ഫെലിസ്ത്യ പട്ടണത്തിന്മേൽ ജയമെടുത്തു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക, ആത്മാവിൻ്റെ നാലാമത്തെ തലത്തിലേക്ക് നമുക്ക് കയറാം. എല്ലാ കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാകുന്നു. കൂടാരങ്ങളിൽ പാർത്തു എന്ന ഈ പ്രോഗ്രാമിൽ ശ്രദ്ധിക്കുന്ന സകല ദൈവമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിച്ച് അങ്ങയുടെ നാമത്തിൽ ഞങ്ങളവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നേ കർത്താവേ. ഈ ദിവസങ്ങളിൽ ഫിലിപ്പോസിനെ പോലെ പരിശുദ്ധാത്മാവിൻ്റെ നാലാമത്തെ തലത്തിൽ ആത്മാവ് എടുത്തുകൊണ്ടു പോകുന്ന ഒരു ലെവലിലേക്ക് ഈ ജനത്തെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില അസ്തോത്തിൻ്റെ കോട്ടകൾ തകർക്കുവാൻ, പട്ടണങ്ങളെ കൈവശമാക്കുവാൻ, ദേശങ്ങളെ കൈവശമാക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഈ ജനത്തെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ചെയ്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.